പ്രിയപ്പെട്ട അർജുനൻ മാഷ് നമ്മളെ വിട്ടുപോയി എന്ന വാർത്ത നമുക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടകരമായ വാർത്ത തന്നെയാണ്. അർജുനൻ മാഷുമായി അവസാനം ഒരു സിനിമയ്ക്ക് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ കുമാരനന്ദ എന്ന സിനിമാ സംവിധായകനോടൊപ്പം ഇതിനു മുൻപ് കൊട്ടാരത്തിൽ കുട്ടിഭൂതം ഉൾപ്പെടെ ഒരുപാട് ചിത്രങ്ങൾക്ക് ഞാൻ സഹകരിച്ച ആ ആത്മബന്ധമുണ്ടായിരുന്നു. ആ ആത്മബന്ധത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം മറ്റൊരു സംഗീത സംവിധായകനുമായി ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് സമീപിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, ജീവിച്ചിരിക്കുന്ന ചില ഇതിഹാസങ്ങളുണ്ട്, നമ്മൾ അടുത്തിരുന്നിട്ടും അറിയാതെ പോകുന്നവർ, അനുഭവിക്കാതെ പോകുന്നവർ. അത്തരത്തിലൊരാളാണ് അർജുനൻ മാഷ്. അർജുനൻ മാഷുമായി ഒരു പാട്ടിന്റെ ഭാഗമാകുക വഴി നമ്മൾ കൂടി ചരിത്രത്തിന്റെ ഭാഗമാകും, മഹത്തായ വസന്തത്തിന്റെ ഭാഗമാകും എന്ന് എൻ്റെ ഒരു ആഗ്രഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞാനും ശ്രീകുമാരനന്ദയും കൂടി പള്ളൂരുത്തിയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. രണ്ട് ട്യൂൺ, ഒരു പ്രണയഗാനവും അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാഗാനവും, രണ്ട് പാട്ടുകളും കൊടുത്തിട്ട് അദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനകം ഞാൻ വിളിക്കാം എന്ന് പറയുന്നു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വിളി കണ്ടില്ല. ഞങ്ങളൊരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വിളിക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം പുലരിയിൽ അദ്ദേഹം എന്നെ വിളിക്കുകയും പാട്ട് ശരിയായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാനും സംവിധായകനും കൂടി അവിടെ ചെല്ലുമ്പോൾ ശ്രീ കലാഭവൻ സാബുവിനെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ചു വച്ചിരിക്കുന്ന രണ്ട് പാട്ടുകൾക്കും ഈ രണ്ട് ട്യൂണുകൾ അത് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ട് കേൾപ്പിച്ചു തന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് ഞാൻ ചെയ്ത രണ്ട് ട്യൂണാണ്, ഒരു പാട്ടിന് വ്യത്യസ്തമായ ട്യൂണാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനിയും നല്ല ട്യൂൺ ഞാൻ നൽകാം എന്നാണ്. വളരെ അത്ഭുതത്തോടെയാണ് ആ എളിമയുള്ള ഏറ്റവും വലിയ കലാകാരന്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ഇത് കേട്ടിട്ട് പറഞ്ഞു, പക്ഷേ രണ്ട് പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഞങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തോട്ടെ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. കാൽ നൂറ്റാണ്ട് മുമ്പ് 1995 ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ മയിൽപ്പീലി എന്ന നാടകത്തിലാണ് ഞാനും മാഷുമായിട്ട് ഒന്നിച്ച് ഒരു പാട്ടുണ്ടാക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് എനിക്ക്. അന്നേ തുടങ്ങിയ ആത്മബന്ധമാണ്. തുടർന്ന് ഇങ്ങോട്ട് സിനിമയിലൊക്കെ എനിക്ക് സജീവമാകാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയപ്പോഴൊക്കെ ജീവിക്കുന്ന ഇത്തരം ഇതിഹാസങ്ങൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വ്യാകുലത അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആ ആകുലത തീർന്ന ഒരവസരമാണ് അർജുനൻ മാഷുമായിട്ടുള്ള ഈ പാട്ടിന്റെ അവസരം. തീർച്ചയായിട്ടും ഈ പാട്ട് കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഉള്ള അവസരം ഈ സിനിമ ഒരുക്കിത്തരും. മാഷ് എക്കാലത്തെയും വിസ്മയമായ വിദ്യയ്ക്ക് കവചമായി വിനയമുണ്ടാവണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, ഇത്രയൊക്കെ വലിയ വലിയ വർക്കുകൾ ചെയ്തിട്ടും ഞാൻ ഒന്നും ചെയ്തില്ല എന്ന എളിമയോടെ, എല്ലാം കാലത്തിന്റെ ഇടപെടലുകൾ നിങ്ങളുടെ അനുഗ്രഹത്താലൊക്കെ സംഭവിച്ചതാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പെരുമാറ്റം